പച്ചതേങ്ങയ്ക്കും കൊപ്രയ്ക്കും വില റെക്കോർഡിലെത്തിയതോടെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വടകര അടക്കാതെരു. ഒരിക്കലും അടക്കാത്ത തെരുവെന്ന പഴമയുടെ പ്രൗഢിയിലുണ്ടായ പേര് അടക്കാതെരുവിൽ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആളും വാഹനങ്ങളും തിരക്കുമായി അടക്കാതെരുവിൽ വിപണി സജീവമാണ്. 20 വർഷത്തിനിടെ ആദ്യമായാണ് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയും കൂടിയ വില ലഭിക്കുന്നതെന്ന് കൊപ്ര വ്യാപാരികൾ പറയുന്നു. 2 ആഴ്ചക്കിടെയാണ് നാളികേര വില കുതിച്ചുയർന്നത്. അടക്കാതെരുവിൽ ഇതുവരെ ഒരു ഈ മാസം സെപ്റ്റംബർ 1-നൊക്കെ 10,000 വിലയുള്ള സാധനത്തിന് 20,000 നേരെ ഇരട്ടി വില ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടക്കാതെരു ബജാർ വളരെ സജീവമാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 2 ആഴ്ചയായി ചരക്കിങ്ങനെ 2,500-3,000 ചാക്കിങ്ങനെ ഡെയിലി വരുന്നുണ്ട്. പച്ചത്തേങ്ങയാണ് ഇതുവരെ വിറ്റത്. മുടക്ക് നല്ല വില കൂടിയതുകൊണ്ട് വന്ന് നോക്കുമ്പോൾ ഒട്ടാ മാർക്കറ്റ് ഫുൾ ആൾക്കാരാണ്. നല്ല വില കിട്ടിയിട്ടുണ്ട്. ഇന്നലെ 2 ദിവസം കൊണ്ട് ചെറിയൊരു 10% വില കുറഞ്ഞിട്ടുണ്ട്. എന്നാലും മോശമില്ല, നല്ല ആശ്വാസമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകച്ചാൽ ഈ വർഷമാണ് കുറച്ച് ഉണ്ടക്കൊപ്രക്ക് നന്നായത്. അതിനാൽ ഈ പ്രാവശ്യത്തെ വില കൊണ്ട് ഈ കർഷകന് പിടിച്ചു നിൽക്കാൻ പറ്റും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാളികേരം തന്നെയാണ്. അപ്പോൾ ആ നാളികേരത്തിനുള്ള വിലയിടിവ് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവിടുത്തെ കർഷകന്മാർക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരമായിക്കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല വില തന്നെയാണ് കൂടിയത്. 2 ദിവസമായിട്ട് നല്ല വില വർദ്ധനയുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ചെറിയൊരു കുറവ് കാണിക്കുന്നുണ്ട്. പക്ഷേ നല്ല വിലയിൽ തന്നെ നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. ഇപ്പം ബജാറിനെ സംബന്ധിച്ചോളം സാധാരണ 500-600 രൂപയ്ക്ക് വരവാണ്ടാൽ ഇപ്പോൾ 2,000-3,000-3,500 രൂപയ്ക്കോളം വരവുണ്ട്. വിലയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഇപ്പം നേരെ ഡബിളായി. 10,000 ഉള്ളത് 20,000-ത്തിലേക്ക് പോയി. ഇപ്പം 3 ദിവസം വെച്ചാൽ 3,000-4,000 രൂപയ്ക്ക് വരവ് വന്നതോടി മാർക്കറ്റ് പിന്നെ 2,500-3,000 രൂപയ്ക്കോളം കുറഞ്ഞു പോയി. പൊതുവിൽ ഇപ്പം നല്ല ചരക്കാണ്. കേരള കർഷകർ വളരെയധികം പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് അവശ്യ സാധനങ്ങളൊക്കെ വിലവർദ്ധനവുള്ള ഈ അവസരത്തിലാണ് പെട്ടെന്ന് ഒരു വിലക്കയറ്റം ഉണ്ടായത്. അത് വിപണിയിൽ തന്നെ വളരെയധികം ഉണർവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കർഷകർക്ക് നല്ലൊരാശ്വാസമാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചത്. പ്രത്യേകിച്ച് പച്ചത്തേങ്ങക്ക് 45 രൂപയും ബോടക്ക് 20,000 രൂപയും ആയി പിന്നെ ഉയർന്നിട്ടുണ്ട്. തേങ്ങയുടെ ഉൽപ്പാദന ചെലവിനനുസരിച്ച് ഈ വിലയിൽ നിന്ന് വളരെ മേലോട്ട് വന്നാൽ മാത്രമേ കർഷകർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുകയുള്ളൂ. 2,000 കിലോന് 80 രൂപയുടേതാണ് ഇപ്പോൾ 200 രൂപയോടെ വർദ്ധിച്ചത്. അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെച്ചം തന്നെയാണ്. കർഷകർ ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വില വളരെ ഇന്ന് കുറവാണ്. ആ ഇടയിൽ തേങ്ങക്ക് പെട്ടെന്നൊരു ബോടക്ക് വില വർദ്ധിച്ചതിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം തന്നെയാണ്. തേങ്ങക്ക് 10-11 രൂപ തേങ്ങക്കുള്ളത് ഇപ്പം 13,500-14,000 രൂപ തേങ്ങ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ തേങ്ങക്ക് ഒരു 2 രൂപ 50 പൈസേൻ്റെ അടുത്ത് തേങ്ങക്ക് വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ നല്ലോണം വരവും വരുന്നുണ്ട്, നല്ല ലോഡ് കയറിപ്പോകുന്നുണ്ട്. സാധനം കർഷകർ മാക്സിമം ഉള്ള സാധനം ഉരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ ഉഷാറായിക്കുണ്ട്. സാധനം നല്ല ഉള്ള 5 തേങ്ങ 10 തേങ്ങ വരെ കർഷകർ ചില്ലറയാണെങ്കിൽ ചില്ലറ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. നല്ല പൈസയാണ് ഇപ്പോൾ കിട്ടുന്ന ബോടക്കും തേങ്ങക്കും എല്ലാം നല്ല പൈസയാണ്.